ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല, മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും. എലിഫസ് പിന്നെയും പറയുകയാണ്, നീ ഒരു നല്ല മനുഷ്യനോട് എത്ര കഷ്ടമുണ്ടായാലും അവനെ ദൈവം വിടുവിക്കും. 6 കഷ്ടമുണ്ടാകും, 6-ൽ കൂടുതൽ കഷ്ടം വരികയില്ല. ഇത് നിനക്ക് മുഴുവൻ കഷ്ടമാണ്. പിള്ളേർ പോയി, സ്വത്ത് പോയി, ഭാര്യ പോയി, ഭാര്യ പോയില്ല, ഭാര്യ എതിരായി, ദേഹം മുഴുവൻ ചൊറിഞ്ഞ് രോഗിയായി, എല്ലാത്തിനും ഒരു വിടുതലുണ്ട്. നിനക്കൊരു വിടുതലും ഇല്ലല്ലോ. ഏത് മനുഷ്യനൊരു വിടുതലുണ്ടടേ? നിനക്കൊരു വിടുതലില്ലല്ലോ. ക്ഷാമകാലത്തും വിടുവിക്കും, നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. നിനക്ക് മുഴുവൻ പേടിയല്ലേ, ഭയമല്ലേ? നിനക്ക് വെളിയിൽ ഇറങ്ങാൻ ഒക്കുന്നില്ല, നീ ഭയപ്പെട്ടല്ലേ നീ കഴിയുന്നേ? അപ്പോൾ നിനക്കുള്ള സംഭവിച്ചിരിക്കുന്ന ഈ ഭയാനകമായിട്ടുള്ള ഈ കാര്യത്തിൽ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളോടൊരാൾ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രതികരണം? ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മളുടെ മുമ്പിലുള്ള ഭയാനകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു മൃഗത്തെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്നത് പോലെ ഏത് കഷ്ടം വന്നാലും ആ കഷ്ടത്തിൽ തന്നെ വിടുതലുണ്ട്. ആ കഷ്ടത്തിൽ തന്നെ ഒരു വിടുതലുണ്ട്, അല്ലാതെ ആ കഷ്ടം തന്നെയല്ല. കഷ്ടത തന്നെയല്ല, അതിന് ശേഷം വിടുതലുണ്ട്. മാത്രമല്ല, കഷ്ടത്തിൽ തന്നെ ഒരു വിടുതലുണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട് ആ വിടുതൽ. വിടുതൽ പ്രാപിച്ചെടുത്തോണം. ആ വിടുതൽ പ്രാപിച്ചെടുക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അപ്പോൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, കാട്ടുമൃഗങ്ങളെ പോലെ പേടിയുള്ള മറ്റുള്ളവരെ പേടിയുള്ളവരുണ്ടെങ്കിൽ, ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ഈ വചനത്തിലൂടെ നിങ്ങൾ ധൈര്യം പ്രാപിച്ചോളൂ, നിങ്ങൾ ശക്തി പ്രാപിച്ചോളൂ. ഒരു ഭയവും ഇല്ലാതെ നിങ്ങൾ മുമ്പോട്ട് പോയിക്കോണം, ഭയപ്പെടാതെ മുമ്പോട്ട് പോയിക്കോണം. നിങ്ങളെ ഭയം തൊടുകയില്ല, ഭയം നിങ്ങളെ അലട്ടുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ഭയന്ന് ജീവിക്കുന്നവർ, മുഴുവനായി കഷ്ടത്തിൽ ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, കഷ്ടത്തിൽ തന്നെ ഒരു വിടുതൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് കഷ്ടത്തിലുള്ള വിടുതൽ ഇതിൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇയോബിനെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ സംഭാഷണങ്ങളിൽ സംസാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ദിനം ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് ഈ തിങ്കളാഴ്ച രാവിലെ ഒരാഴ്ച വട്ടം ആരംഭിക്കുന്ന വർക്കിംഗ് ഡേ ആരംഭിക്കുമ്പോൾ മൺഡേ സിൻഡ്രോം എന്ന രോഗം ആർക്കും പ്രയാസം വരുത്താതെ ഊർജവും ബലവും നൽകി ശക്തീകരിച്ച് നിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ. കർത്താവീകരണയുണ്ടായ COVID-19 നിന്നും മറ്റു മഹാമാരിയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഡോക്ടേഴ്സ്, മറ്റ് പ്രിയപ്പെട്ട എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്ന വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഫാക്ടറി തൊഴിലാളികൾ, വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്നവർ, കഷ്ടത്തിലും ഭാരത്തിലും ഓർഫനേജുകളിൽ കഴിയുന്നവർ, പലവിധ ഭാരത്തിൽ കഴിയുന്ന എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കഷ്ടങ്ങളിൽ നിന്ന് മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. ആ വിടുതലിൻ്റെ സന്തോഷം നിൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. കഷ്ടങ്ങളിലൊരു വിടുതൽ കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്ര, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിൽ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ശക്തി അയച്ച് ബലപ്പെടുത്തണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.